സംസ്കാര സമ്പന്നമെന്നും പരിഷ്കൃത സമൂഹമെന്നും സാക്ഷരത കൈവരിച്ചു എന്നും ഘോരഘോരം പ്രസംഗിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നിന്നും ദിനം പ്രതി കേൾക്കുന്ന വാർത്തകൾ എത്ര ക്രൂരത നിറഞ്ഞതാണ്. ചോരച്ചാലുകൾ ഒഴുകുന്ന വാർത്തകൾ ഓരോ ദിവസവും കേരളത്തിന്റെ ഉറക്കം കെടുത്തുന്നു എന്ന് തന്നെ പറയാം. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമവാഴ്ചയില്ലായ്മയും അരക്ഷിതാവസ്ഥയും എത്രമേൽ ഭയാനകമാണെന്നാണ് കേരളത്തിലെ ഓരോ സംഭവങ്ങളും വിളിച്ചു പറയുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ക്രൂരകൃത്യങ്ങൾ അതീവ ഗൗരവമുള്ള വിഷയമായി തന്നെ കാണണം. തലശ്ശേരിയിലെ രാഷ്ട്രീയ കൊലകത്തിക്കിരിയായ ഹരിദാസിന്റെ കൊലപാതകത്തിന്റെ നടുക്കം മാറുന്നതിന് തൊട്ടു പിന്നാലെയാണ് തലസ്ഥാനത്തെ നഗരിയെ ഞെട്ടിച്ച കൊലപാതകം ഇന്നലെ രാവിലെ കേരളം കേട്ടത്. തിരുവനന്തപുരം നഗരത്തിലെ ഹൃദയഭാഗമായ തമ്പാനൂരിൽ ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ക്രൂര പരമ്പരയിലെ ഒടുവിലത്തേത്. പോലീസ് സംവിധാനങ്ങൾ ഏതു നേരവും ഉണർന്നിരിക്കുന്ന ഭരണസിര കേന്ദ്രത്തിന്റെ നടുവിലാണ് ഇത്തരമൊരു ക്രൂരകൃത്യം അരങ്ങേറിയത്. സെക്രട്ടേറിയറ്റിന്റെ മൂക്കിനു തുമ്പിൽ നടന്ന ഈ അരുങ്കൊല തീർത്തും നാണക്കേട് തന്നെയാണ്. തൊട്ടുമുന്നിൽ നടക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് പോലും തടയിടാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്ന് തന്നെ പറയാം. ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് തടയിടാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണോ ഭരണകൂടം എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഈ മാസം തന്നെയാണ് അമ്പലമുക്കിലെ കൊലപാതകവും നടന്നത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വെറും 700 മീറ്റർ മാത്രം മാറിയാണ് ഈ കൊലപാതകം. സമൂഹത്തിലെ ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം വരണമെങ്കിൽ ക്രമസമാധാന സംവിധാനം നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാകണം. നിയമം വെറും കടലാസു താളുകളിൽ മാത്രം ഒതുക്കുകയാണ് സംവിധാനങ്ങൾ. യാതൊരു കൂസലുമില്ലാതെ നിയമത്തെ കൂസാതെ ആരെയും ആക്രമിക്കാമെന്ന ധാരണ ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കൊട്ടേഷൻ സംഘത്തിനുണ്ട്. ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത ഒരു പോലീസ് സംവിധാനമാണ് നമുക്ക് വേണ്ടത്. സംസ്ഥാനത്ത് ഗുണ്ടകളും സാമൂഹിക വിരുദ്ധരുമായ 14,287 പേരെ ഒരു മാസത്തിനിടെ പോലീസ് പിടികൂടിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ. എന്നാൽ ഇത് കഴിഞ്ഞ മാസത്തെ പകുതിയോടെ ഇന്റലിജൻസിന്റെ കണക്കിൽ അതുവരെ 10,000-ത്തോളം പേരെയാണ് പിടികൂടിയത്. ഇതിനേക്കാൾ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെറും 650 പേർ മാത്രമാണ് ജയിൽ അഴിക്കുള്ളിൽ ആയിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. ചുരുക്കി പറഞ്ഞാൽ അറസ്റ്റിലായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥ എഴുതി വച്ച് സ്റ്റേഷനിൽ വെച്ച് തന്നെ ജാമ്യത്തിൽ വിടുകയാണ് പതിവ് കാഴ്ച. രാഷ്ട്രീയ കൊലപാതകങ്ങളും ഗുണ്ട ആക്രമണങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങളും എല്ലാം നടക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഈ കേരളത്തിലാണ്. രാഷ്ട്രീയ പകയിൽ വെട്ടിനുറുക്കുന്നത് ഓരോ വീടിന്റെയും ഏക ആശ്രയത്തെയായിരിക്കും. അക്രമ രാഷ്ട്രീയത്തിന്റെയും പീഡനത്തിന്റെയും അരാജകത്വത്തിന്റെയും പകപോക്കലുകളുടെയും നാടായി നമ്മുടെ നാട് മാറി എന്ന് തന്നെ പറയാം. ഗുണ്ടകളുടെയും മറ്റു കുറ്റവാളികളുടെയും പിടിയിലായി നമ്മുടെ നാടിനെ രക്ഷിക്കാൻ കർശനമായൊരു പോലീസ് സേനയാണ് നമുക്ക് ആവശ്യം. ഇന്നത്തെ നഗരഹൃദയത്തിലാണ് നാടിനെ നടുക്കിയ ആ കൊലപാതകം അരങ്ങേറിയത്. ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയെന്ന വാർത്ത പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് നടന്നിരുന്നു. നാഗർകോവിൽ കോട്ടാർ ചെറ്റിത്തെരുവിൽ അയ്യപ്പനാണ് ഈ അരുംകൊലയ്ക്ക് ഇരയായത്. പ്രതിയായ അജീഷ് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടിയിലായി. 4 മാസം മുൻപ് ഹോട്ടലിൽ വെച്ച് റിസപ്ഷനിസ്റ്റ് അസഭ്യം പറഞ്ഞതിന്റെ വൈരാഗ്യവും മദ്യപിച്ചതിന്റെ പേരിലുണ്ടായ തർക്കവുമാണ് ഈ ക്രൂരകൃത്യത്തിൽ കലാശിച്ചത്. ബാഗിൽ നിന്ന് വെട്ടുകത്തിയെടുത്ത് അജീഷ് ഇറങ്ങി വരുന്നതിന്റെയും റിസപ്ഷനിൽ ഇരിക്കുകയായിരുന്ന അയ്യപ്പനെ തലങ്ങും വിലങ്ങും വെട്ടുകയും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇയാളെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടിയത്. മൃതദേഹത്തിൽ 16 വെട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കഴുത്തിൽ തന്നെ നിരവധി തവണ വെട്ടിയിട്ടുണ്ട്. പ്രതിക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളും നിലവിലുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന വാക്കുതർക്കത്തിന്റെ പേരിലുണ്ടായ വൈരാഗ്യമാണ് ഇത്തരമൊരു നിഷ്ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത്. ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകാതിരിക്കാൻ സർക്കാരിനൊപ്പം സമൂഹത്തിനും ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട്. ക്രൂരതയുടെ കത്തിമുന കൊണ്ട് എഴുതേണ്ടതല്ല ഈ നാടിന്റെ പേരെന്ന് നാം ഓരോരുത്തരും ദൃഢനിശ്ചയമെടുക്കണം.